ഒരു സിനിമ കാണുമ്പോഴത്തേക്കും നമ്മൾ എന്തൊക്കെ കാരണം കൊണ്ട് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എനിക്ക് എന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ. നല്ല സോളിഡ് ആയിട്ടുള്ളൊരു കഥ, ഒരു ഉഗ്രൻ ക്യാരക്ടറൈസേഷൻ, ടച്ചിങ് ആയിട്ടുള്ള കുറേ നല്ല മൊമെൻറ്റ്സ്, ത്രില്ലടിപ്പിക്കുന്ന കുറേ നല്ല മൊമെൻറ്റ്സ്, നല്ല മ്യൂസിക്, അതൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ബേസിക്കായിട്ട് വരുമ്പോൾ തന്നെ നല്ലൊരു സ്റ്റോറി ലൈനാണോ, നല്ലൊരു കഥയാണോ, ഇമ്പ്രസ് ചെയ്യിക്കാൻ പറ്റുന്ന കഥാപാത്രമാണോ, ഇമ്പ്രസ് ചെയ്യിക്കാൻ പറ്റുന്ന കഥയാണോ, ഇത് രണ്ടുമാണ് ആദ്യമായിട്ട് നോക്കുക. അത് രണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിലാണ് ഞാൻ സിനിമകൾ കമ്മിറ്റ് ചെയ്യുക. പക്ഷേ അങ്ങനെ ത്രില്ലടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇമ്പ്രസ് ചെയ്യിക്കുന്ന കഥ വന്നിട്ടും ചിലപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തെറ്റേത് ശരിയേത് എന്നുള്ള കാര്യം അറിയില്ലല്ലോ. നമ്മൾ ശരിയാണെന്ന് വിചാരിച്ച് ചെയ്യുന്നു, സിനിമ തിയേറ്ററിൽ പോകുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ തെറ്റായി മാറുന്നു, ചിലപ്പോൾ ശരിയായിട്ട് മാറുന്നു. പക്ഷേ ഒരിക്കലും സിനിമ കാണുമ്പോഴത്തേക്കും നമ്മൾ ആ സിനിമയെ ചതിച്ചു എന്നുള്ളത് തോന്നരുത്. കാരണം അയാളെ കഥാപാത്രത്തെ കൊണ്ട് നശിപ്പിച്ചു എന്ന് തോന്നരുത് എന്നുള്ളൊരു ആഗ്രഹമെങ്കിലുണ്ട്. ചിലപ്പോൾ സിനിമ പരാജയപ്പെടാൻ വിജയിക്കാം നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. പക്ഷേ ആ സിനിമയിൽ നമ്മളെങ്കിലും പരാജയപ്പെടാതിരിക്കുക, അത്ര ഉള്ളൂ.